നമസ്കാരം പി എസ് സി എക്സാം കട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി വൊക്കബിളറിയാണ് പദപരിചയാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇതുവരെ നമ്മൾ തന്നിട്ടുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾ ഒരുമിച്ച് റിവൈസ് ചെയ്യണം എന്നിട്ട് അപ്പോൾ കുറേയൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ അറിയാൻ പാടില്ലാത്ത പുതിയ പദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ ടഫായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം സെപ്പറേറ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ എഴുതി വെച്ചോ മാർക്ക് ചെയ്ത് വെച്ചോ കീപ്പ് ഓൺ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ റിവേസ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഇന്നത്തെ വാക്കുകളിലോട്ട് നോക്കാം ആദ്യത്തേത് ഒരു പിരിച്ചെഴുത്താണേ ഒന്ന് ഉന്മിഷിതം ഒന്ന് ഉന്മിഷിതം ഒന്ന് പ്ലസ് ഉന്മിഷിതം എന്നാണ് ഒന്നുന്മിഷിതം ഒന്ന് പ്ലസ് ഉന്മിഷിതം ഒന്ന് മിന്നലാട്ടം എന്നാണ് അർത്ഥം വരുന്നത് ഒന്ന് പ്ലസ് ഉന്മിഷിതമാണ് ഒന്ന് ഉന്മിഷിതം ഞാൻ സന്ധ്യ പഠിപ്പിച്ചതല്ലേ നിങ്ങളെ അപ്പം ഇതിലേത് സന്ധ്യാന്ന് പറയാമോ ഒന്ന് പ്ലസ് ഉന്മിഷിതം ഒന്ന് ഉന്മിഷിതം ഇതേതാണ് സന്ധ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എവിടെയുണ്ട് ഉന്മിഷിതം എന്നുള്ളതും അവിടെ ഉണ്ട് ഒന്ന് ഇന്നായും അവിടെ ഉണ്ട് ഏതാ പോയിട്ടല്ലേതാ സമൃദ്ധോകാരം ആ ചന്ദ്രക്കല അവിടെ നിന്ന് ലോഭിച്ചു അതുകൊണ്ട് ഇത് ഏത് സന്ധിയാണ് ഇത് ലോബസന്ധിയാണ് അപ്പം സന്ധി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലാത്ത ഉണ്ടെങ്കിൽ നമ്മൾ സന്ധിയുടെ ക്ലാസ് രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതിലെല്ലാ സന്ധിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് സെയിം പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് സന്ധി പൂർണ്ണമായിട്ടും കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതെന്താണ് സമൃദ്ധോകാരം ലോഭിച്ചതുകൊണ്ട് ലോപസന്ധിയാണ് ഇനി അത്യന്തം ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അതി പ്ലസ് അന്തമാണ് അത്യന്തം അതി പ്ലസ് അന്തം എന്നാണ് ഇവിടെ അതി പ്ലസ് അന്താണ് അത്യന്തം അവിടെ ആ ഈന്നുള്ള ഒരു യാ അത്യന്തം എന്നായിട്ടുണ്ട് അല്ലേ അവിടെ ഈ അവിടെ പോയിട്ട് അവിടെ യാ എന്ന് പറഞ്ഞ ശബ്ദം വന്നിട്ടുള്ളത് ഒന്ന് പോയിട്ട് ഒന്ന് വരണത് ഏതാണ് ആദേശ സന്ധിയാണ് അല്ലേ അതി പ്ലസ് അന്തം അത്യന്തം എന്ന് പറയുമ്പോൾ ആ എവിടെ ഉണ്ട് അന്തം അവിടെ ഉണ്ട് അതി അത്യന്തം എന്ന് പറയുമ്പോൾ അന്തം അവിടെയുണ്ട് അവിടെ അത്യാന്നുള്ളൊരു യാ സൗണ്ട് കയറി വന്നു പക്ഷേ അത് ഈന്നുള്ള ആ സൗണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി ഒന്ന് വന്നത് ആദേശ സന്ധിയാണ് ത്വങ്മാംസം തൊങ്മാംസം ത്വക്ക് പ്ലസ് മാംസമാണ് തൊങ്മാംസം ശ്രദ്ധിക്കണം തൊക്ക് പ്ലസ് മാംസമാണ് തൊങ്മാംസം സന്ധ്യ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഏതാണ് തൊങ്മാംസം തൊക്ക് പ്ലസ് മാംസം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം തൊക്ക് പ്ലസ് മാംസം എന്താണ് തൊങ്മാംസമാണ് ത്വ്മാംസം എന്നൊക്കെ കാണുമല്ല തൊങ്മാംസമാണ് ഇനി മത്സഹായം മത്സഹായം എന്ന് പറഞ്ഞാൽ മറ്റ് മൽ മത് പ്ലസ് സഹായമാണ് മദ് പ്ലസ് സഹായമാണ് മത്സഹായം എന്ന് പറഞ്ഞാൽ മത് പ്ലസ് സഹായമാണ് മത്സഹായം അത്യധികം അതി പ്ലസ് അധികമാണ് അത്യന്തം പോലെ തന്നെ ഇനി ഒരു വിപരീതമാണ് ഭൂഷണം വിപരീതം ദൂഷണം ഭൂഷണം അലങ്കാരം എന്നൊക്കെ പറയില്ലേ ഭൂഷണം വിപരീതം ദൂഷണമാണ് ഇനി ഇത് പദശുദ്ധിയിലുള്ള വാക്കുകളാണ് പ്രാരബ്ദം ചോദിക്കാറുണ്ട് പലപ്പോഴും തെറ്റിച്ചു കൊടുത്തിട്ടില്ല ഏതാ ശരിയെന്ന് ചോദിക്കാറുണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ധായാണ് അബ്ദം അബ്ദി എന്നൊക്കെ പറയുന്നത് ധനത്തിൻ്റെ ധായാണ് പ്രാരബ്ദം എന്ന് പറയുന്നത് കേട്ടോ പ്രാരബ്ദം ഓക്കെ ഉൽപ്പതിഷു അല്ല പ്രാരബ്ദം അതും ശ്രദ്ധിക്കണം അല്ല പ്രാരബ്ധമാണ് പ്രാരബ്ധം അബ്ദം എന്ന് പറത്താൽ മതി അബ്ദം പ്രാരബ്ദമാണ് ഉൽപതിഷ്ണു ഉൽപതിഷ്ണുവിന് രണ്ട് പായ ഉണ്ട് ഇവിടെ ഉൽപതിഷ്ണു ഇങ്ങനെയാണ് ഉൽപതിഷ്ണു എന്ന് എഴുതുകട്ടോ ഉൽപതിഷ്ണു ആണ് ആധ്യാത്മികം ആയുണ്ട് ആധ്യാത്മിക അല്ല അധ്യാത്മരാമായൊക്കെ പറഞ്ഞ പോലെ വിചാരിക്കരുത് അധ്യാത്മിക അല്ല ആധ്യാത്മികമാണ് ആധ്യാത്മികം ഈതായാണ് ശ്രദ്ധിക്കണം തായ മായം കൂടെ ചേർന്നാണ് ആധ്യാത്മികം ഈ വാക്കുകളൊക്കെ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എഴുതി എഴുതി പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ ആ നമ്മൾ നമ്മളതിനൊന്നും കുറച്ച് വിചാരിക്കേണ്ട നമുക്ക് മാർക്ക് കിട്ടാനല്ലേ ആധ്യാത്മികം ഇനി അഹി അഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഹി സർപ്പമാണ് സർപ്പം ചക്ഷുസ് ചക്ഷുസ് കണ്ണാണ് പ്രശസ്തമായ എഴുത്തച്ഛൻ്റെ വരികളുണ്ടല്ലോ ചക്ഷുസ്രവണ ഗളസ്തമാം ദർദ്രം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ചക്ഷുശ്രവണൻ പാമ്പാണ് ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവനാണ് കണ്ണുകൊണ്ടാണ് പാമ്പ് കേൾക്കുന്നതെന്ന് പറയും അപ്പോൾ ചക്ഷുസ് കൊണ്ട് ശ്രവിക്കുന്നവനാണ് ചക്ഷുശ്രവണൻ ചക്ഷുസ് കണ്ണാണ് ശ്രവണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ അഹി സർപ്പമാണ് കാഷ്ടം ഈ ടായാണ് കാഷ്ടമാണ് തടിക്കഷ്ണം എന്നതിൻ്റെ അർത്ഥം കാഷ്ടം പീഠത്തിൻ്റെ ടായാണ് തടിക്കഷ്ണം കളത്രം ഭാര്യയാണ് കളത്രം ഭാര്യ ഗളം ഗളം കഴുത്ത് അറിയാമായിരിക്കുമല്ലോ ആമരേഡിതം ആമരേഡിതം എന്ന് പറയുമ്പോൾ തന്നെ ആമരേഡിതം നമുക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്ന ഒന്നല്ലേ ആമരേഡിതം ആമരേഡിതം എന്താണ് ആവർത്തിച്ച് പറയൽ എന്നാണ് ആമ്രഡിതത്തിൻ്റെ അർത്ഥം ആവർത്തിച്ച് പറയൽ ഉൽപതിഷ്ണുവിൻ്റെ വിപരീതം എന്താണെന്നറിയോ യാഥാസ്ഥിതികൻ എന്നാണ് ഉൽപതിഷ്ണു എന്നു പറഞ്ഞാൽ അതിൻ്റെ വിപരീതം യാഥാസ്ഥിതികനാണ് ഇനി ദർദുരം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ചക്ഷുശ്രവണന്റെ ഗളസ് ഗളത്തില് അതായത് കഴുത്തിലിരിക്കുന്ന ദർദുരം ആരാ പാമ്പിൻ്റെ ഗളത്തിൽ ആര ഇരിക്കുന്ന പാമ്പിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ആരെ തവളേ ഇപ്പോൾ തവളയ്ക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാണ്ട് തവള ഇങ്ങനെ ഇരിക്കുക അല്ലേ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാതെ നമ്മളൊക്കെ ഇരിക്കുന്നത് അങ്ങനെ എഴുതുച്ചും കമ്പയർ ചെയ്യുന്നതാണ് എപ്പോൾ വേണമെങ്കിലും അങ്ങ് പോകാം അപ്പോൾ അവിടെ ധർദുരം തവളയാണ് താന്തർ ക്ഷീണിതർ താന്തർ എന്ന് പറഞ്ഞാൽ ക്ഷീണിതരാണ് താന്തർ ക്ഷീണിതർ ക്ഷണഭങ്കുരം ക്ഷണഭാങ്കുരം എന്ന് പറഞ്ഞാൽ ഭങ്കുരം നശിക്കുന്നതാണ് ക്ഷണഭങ്കുരം ക്ഷണത്തിന് നശിക്കുന്നത് പെട്ടെന്ന് നശിക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു ലോഹത്തിൽ വീണ വീഴുന്ന ഒരു തുള്ളി വെള്ളത്തോടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ നല്ല ചീനച്ചട്ടി കടുപ്പത്ത് ചീനത്തിളച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വീണാ എന്ത് പറ്റും പെട്ടെന്ന് തന്നെ ആ ലോഹത്തിലോട്ട് ആ വെള്ളം വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോകും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ലോഹത്തിൽ വീണ് കഴിയുമ്പോൾ ചൂടു കൊണ്ടത് പെട്ടെന്ന് അത് പൊട്ടിയാക്കുമ്പോൾ ഒരു ബബിൾ പോലെ വന്ന് പൊട്ടി ഇല്ലാതായി പോകുന്ന പോലെ അത്രയും ക്ഷണികമാണ് നമ്മുടെ ലൈഫെന്ന് പറയാം അപ്പോൾ അതുകൊണ്ടാണ് ആ വാക്കുകളൊക്കെ ഇവിടെ വരുന്നത് അപ്പം ഇവിടെ ക്ഷണഭങ്കുരം നമ്മുടെ ലൈഫ് ക്ഷണഭങ്കുരമാണ് പെട്ടെന്ന് നശിക്കുന്നതാണ് പരിഗ്രസ്തം വിഴുങ്ങപ്പെട്ടത് പരിഗ്രസ്തം വിഴുങ്ങപ്പെട്ടത് പുമാൻ മനുഷ്യനാണ് ഭൂതജനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാന്ന് വിചാരിച്ചത് അറിവുള്ളവർ ലോഭം അത്യാഗ്രഹം സന്നിഭം തുല്യം സന്നിഭം തുല്യം പുരുസൗധം വലിയ മാളികയ്ക്കാണ് പുരുസൗധം എന്ന് പറയുക ഇപ്പം ഇത്ര ഒന്നോട് നോക്കാം ഒന്നുന്മിഷിതം ഒന്ന് പ്ലസ് ഉന്മിഷിതമാണ് ഒന്ന് ഉന്മിഷിതം അത്യന്തം അതിപ്ലസ് അന്തം അത്യധികം അതിപ്ലസ് അധികം ത്വങ് മാംസം ത്വക്ക് പ്ലസ് മാംസം മത്സഹായം മദ് പ്ലസ് സഹായം പ്രാരബ്ദം പ്രാരബ്ദാണ് അല്ല പ്രാരബ്ധം ഉൽപ്പതിഷ്ണു ഉപ്പായ ഉൽപ്പതിഷ്ണു ആധ്യാത്മികം ഇവിടെ ആധ്യാത്മികം ആധ്യാത്മികം എന്ന് കാണും ആത്മീയം എന്നൊക്കെ പറയുന്നത് നീട്ടത്തിലുള്ള വള്ളിയല്ല ആധ്യാത്മികം ഇവിടെ വള്ളി ആധ്യാത്മികം എന്നുള്ള വള്ളി ഒരു ചെറിയ വള്ളിയാണ് ആധ്യാത്മികം ഓക്കെ ആദ്യത്തെ രണ്ടെണ്ണം തീർക്കും പിന്നെ ചെറിയ വള്ളിയാണ് ആധ്യാത്മികം ഇനി അഹി സർപ്പം ചക്ഷുസ് കണ്ണ് കളത്രം ഭാര്യ കാഷ്ടം തടിക്കഷ്ണം ഗളം കഴുത്ത് പിന്നെ ആമ്രടിതം ആവർത്തിച്ചു പറയൽ ഉൽപതിഷ്ണു ഓപ്പോസിറ്റാണ് യാഥാസ്ഥിതികൻ ധർദുര അർത്ഥം തവള താന്തർ ക്ഷീണിതർ ക്ഷണഭങ്കുരം ക്ഷണഭങ്കുരം ക്ഷണത്തിൽ നശിക്കുന്ന പെട്ടെന്ന് നശിക്കുന്നതാണ് പരിഗ്രസ്തം പരിഗ്രസ്തം എന്ന് പറഞ്ഞാൽ വിഴുങ്ങപ്പെട്ടതാണ് പുമാൻ പുമാൻ എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് ബുധജനം അറിവുള്ള ആളാണ് അറിവുള്ളവനെയാണ് ലോഭം ലോപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം എന്നാണ് സന്നിഭം തുല്യം പുരുസൗധം വലിയ മാളികയ്ക്കാണ് ഇണ്ടൽ ഇണ്ടൽ ദുഃഖമാണ് ഇണ്ടൽ സ്വാപധേയം എന്ന് പറഞ്ഞാൽ ധനം സ്വാപഥേയം അറിയാത്ത വാക്കാണ് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യണം ചെയ്യണോട്ടോ സ്വാപഥേയം ധനത്തിനാണ് സ്വാപഥയം എന്ന് പറയുന്നത് സ്വാപഥേ ഇവിടെ തായ ദ ദാ എന്ന് പറഞ്ഞാൽ തനിക്ക് ആപത്തായി അതിനാണ് എന്ന് പറഞ്ഞാൽ തനിക്ക് ആപത്തായി സ്വാപഥേയം ധനം സ്വാപതേയെ തനിക്ക് ആപത്തായി അപ്പം തനിക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ സഹായിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് പണം ആവശ്യമുണ്ടല്ലോ അപ്പോൾ സ്വാപതേയും സ്വാപഥേയവും കണക്ട് ചെയ്യാം സ്വാപതേയെ തനിക്ക് ആപത്തായി സ്വാപഥേയും ധനം ധനം കൊണ്ടും ആപത്തുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ സ്വാപതേ തനിക്ക് ആപത്തായി സ്വാപഥേയം ധനം കുശചീരങ്ങൾ കുശവും ചീരവും രണ്ട് കാര്യങ്ങളാണ് എന്താണ് കുശം എന്താണ് ചീരം ദർഭയും മരവുരിയുമാണ് കുശചീരങ്ങള് ദർഭയും മരവുരിയും ദർഭയും മരവുരിയും പിഞ്ചിക പിഞ്ചം മയിലുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ പിഞ്ചിക മയിൽപീലിയാണ് പിഞ്ചിക മയിൽപീലിയാണ് കേട്ടോ പിഞ്ചം മയിൽ പിഞ്ചിക മയിൽപീലി ഭുവനവിദുതം ഭുവനം എന്ന് പറഞ്ഞാൽ ലോകമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തം എന്നാണ് നവോത്ഥാനം പുതിയ ഉണർവ് ഇത്ര നോക്കാം ഇണ്ടൽ ദുഃഖം സ്വാപതേയ തനിക്കാപത്തായി സ്വാപദേം ധനം കുശചീരങ്ങൾ ദർഭവും മരപുരിയും പിഞ്ചിക മയിൽപീലി ഭുവനവിദിതം ലോകപ്രശസ്തം നവോത്ഥാനം പുതിയ ഉണർവ് ഇനി ഘടകപഥം ഭാഗീരഥി കച്ചം എന്ന് പറഞ്ഞെന്താ അറിയോ ഭാഗീരഥിയുടെ കച്ചം എന്നാണ് ഭാഗീരഥീ കച്ചം എന്നാണ് ഭാഗീരഥിയുടെ കച്ചം ഗജ അശ്വരഥങ്ങൾ ഗജം അശ്വം രഥങ്ങൾ മൂന്ന് കാര്യം ഉണ്ടതാണ് ഗജാശ്വരഥങ്ങൾ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും യഥേഷ്ടം ഇഷ്ടം പോലെ ഇത് ഇഷ്ടിഷ്ടം പോലെ അറിയാമായിരിക്കും എല്ലാവർക്കും അഖിലം അഖിലം അഖില ലോകവും അല്ലെ മുഴുവൻ ലോകവും അഖിലം മുഴുവനും എല്ലാം നിഖിലം എന്ന് പറഞ്ഞാലും എല്ലാം തന്നെയാണ് മുകിലിൻ്റെ വർണ്ണത്തോടു കൂടിയവന് എന്ത് പറയും മുഗിൽ വർണ്ണൻ അല്ലെ മുഗിൽ വർണ്ണൻ തീവണ്ടീനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമോ തീവണ്ടി എന്ന് പറഞ്ഞാൽ തീ കൊണ്ടോടുന്ന വണ്ടിക്കാണ് തീവണ്ടി എന്ന് പറയുക തീ കൊണ്ടല്ലേ പണ്ട് ഓടിക്കൊണ്ടിരുന്നത് കൽക്കരി ഒക്കെ അതുകൊണ്ടാണ് തീ കൊണ്ടോടുന്ന വണ്ടി തീവണ്ടി കന്നി നെല്ല് കന്നിനി നെല്ല് എന്ന് പറഞ്ഞാൽ കന്നിയിലെ നെല്ലാണ് കന്നിയിലെ നെല്ല് നാക്കിലകൾ നാക്കിലകൾ എന്ന് പറഞ്ഞാൽ നാക്ക് പോലെയുള്ള ഇലകളാണ് നാക്കിലകൾ ഓക്കെ വീരസേനൻ്റെ പുത്രൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് വീരസേനൻ്റെ പുത്രൻ വീരസേനന്റെ പുത്രനെ വീരസേനീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാകും പക്ഷേ വീരസേനയല്ല വൈരസേനിയാണ് വൈരസേനി ഭീമരാജാവിൻ്റെ പുത്രി ഭീമരാജാവിൻ്റെ പുത്രിയാണ് ഭൈമി ഭൈമി ഭീമരാജാവിൻ്റെ പുത്രിയാണ് ഇതൊക്കെ വളരെ ആണ് ദശരഥൻ്റെ പുത്രൻ ദാശരഥിയാണ് ദശരഥി എന്നൊക്കെ കാണും ഓപ്ഷനില്ല അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാകും ദശരഥൻ്റെ പുത്രൻ ദാശരഥിയാണ് സുമിത്രയുടെ മകൻ സുമിത്രി എന്നൊക്കെ കൊടുക്കുന്നുണ്ടാവും സുമിത്ര എന്നൊക്കെ ഉണ്ടാകും ഓപ്ഷനില് സൗമിത്രിയാണ് കറക്റ്റ് ലക്ഷ്മണന്റെ ഒരു പേരാ സൗമിത്രി സുമിത്രയുടെ മകൻ സുമിത്രയുടെ പുത്രൻ സൗമിത്രി ദിക്കുകളെ ജയിക്കൽ എന്ന് പറയുന്നതിന് ദിഗ്വിജയം എന്ന് പറയുക ദിഗ്വിജയം ദിഗ്വിജയം മുത്തച്ഛന്റെ പിതാവാണ് പ്ര മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ പിതാമഹനാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവ് പ്ര ബാഹുവിൽ നിന്നും ജനിച്ചവൻ ജനിച്ചവന് പറയും ബാഹുജൻ എന്ന് പറയും ബാഹുജൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ വീരസേനന്റെ പുത്രൻ ആരാണ് വൈരസേനി സുമിത്രയുടെ പുത്രൻ സൗമിത്രി ദശരഥന്റെ പുത്രനാണ് ദാശരഥി ദശരഥന്റെ പുത്രൻ ദാശരഥി സുമിത്രയുടെ പുത്രൻ സൗമിത്രി ഓക്കെ അവിടെ രണ്ടും ഈയിലാണ് അവസാനിക്കുന്നത് വീരസേനന്റെ പുത്രൻ വൈരസേനി അതും ഈയില മൂന്ന് പുത്രന്മാരെ ഈല അവസാനിക്കുന്നത് വീരസേനന്റെ പുത്രൻ വൈരസേനി ദശരഥന്റെ പുത്രൻ ദാശരഥി സുമിത്രയുടെ പുത്രൻ സൗമിത്രി ഇനി ഒരു പുത്രി ഉണ്ട് ഭീമരാജാവിന്റെ പുത്രി ഭൈമിയാണ് ഭൈമി മൂത്തശ്ശൻ്റെ പിതാവ് പ്ര പിതാമഹൻ ബാഹുവിൽ നിന്നും ആരാണ് ബാഹുജൻ ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കറിയാത്ത പല വാക്കുകളിവിടെ ഉണ്ട് അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം ത്വങ് മാംസം ത്വക്ക് പ്ലസ് മാംസമാണ് അത്യന്തം അതിപ്ലസ് അന്തം അത്യധികം അതിപ്ലസ് അധികം മത്സഹായം മത് പ്ലസ് സഹായം ഒന്ന് ഒന്ന് പ്ലസ് ഉന്മിഷിതമാണ് ഓക്കെ പിന്നെ പ്രാരബ്ധം ഉൽപ്പതിഷ്ണു പിന്നെ ആധ്യാത്മികം ചശുസ് കണ്ണ് കളത്രം ഭാര്യ ഗളം കഴുത്ത് അഹി സർപ്പം കാഷ്ടം തടികഷ്ണം ആമ്രേഡിത ആവർത്തിച്ച് പറയൽ ദർദുരം തവള താന്തർ ക്ഷിണിതർ ഉൽപ്പതിച്ചുണ്ടെ ബിരുദം യാഥാസ്ഥികൻ ഭൂഷണത്തിൻ്റെ ബിരുദം ദൂഷണം പിന്നെ ക്ഷണഭങ്കുരം പെട്ടെന്ന് നശിക്കുന്നതാണ് പരിഗ്രസ്തം എന്ന് പറഞ്ഞാൽ വിഴുങ്ങപ്പെട്ടത് പുമാൻ മനുഷ്യൻ ബുധജനം അറിവുള്ളവൻ പിന്നെ ലോഭം അത്യാഗ്രഹം സന്നിഭം തുല്യം പുരുഷധം വലിയ മാളിക ഇണ്ടൽ ദുഃഖം സ്വാപദേ തനിക്ക് ആപത്തായി സ്വാപധേയം ധനമാണ് കുശുചീരങ്ങൾ ദർഭയും മരപുരിയും പിക മയിൽപീലി ബുവനവിദുതം ലോക പ്രശസ്തം നവോത്ഥാനം പുതിയ ഉണർവ് ഭാഗീരഥി കച്ചം ഭാഗീരഥിയുടെ കച്ചമാണ് ഗജാശ്വരഥങ്ങൾ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും യഥേഷ്ടം ഇഷ്ടം പോലെ അഖിലവും നിഗ് മുഴുവൻ സർവവും മുകിലിൻ്റെ വർണ്ണത്തോട് കൂടിയവൻ മുകിൽ വർണ്ണൻ തീ തീ കൊണ്ടോടുന്ന വണ്ടി തീവണ്ടി കന്നിയിലെ നെല്ല് കന്നി നെല്ല് നാക്ക് പോലെയുള്ള ഇലകളാണ് നാക്കിലകൾ വീരസേനൻ്റെ പുത്രൻ വൈരസേനി സുമിത്രയുടെ പുത്രൻ സൗമിത്രി ഏർ ഭീമരാജാവിന്റെ പുത്രി ഭൈമി ദശരഥന്റെ പുത്രൻ ദാശരഥി ദിക്കുകളെ ജയിക്കലാണ് ദിഗ്വിജയം ദിഗ്വിജയം മുത്തശ്ശന്റെ പിതാവ് പ്രപിതാമഹൻ മഹൻ ബാഹുവിൽ നിന്നും ജനിച്ചവൻ ബാഹുജൻ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം ഇതുവരെയുള്ള എല്ലാം ടെൻത്ത് വരെയുള്ള എല്ലാ എ സി ആയിട്ടുള്ള പദങ്ങൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം വളരെ ടഫാണ് തോന്നുന്നത് നമുക്ക് ഒറ്റ വാങ്ങൽ കിട്ടാത്തതും നമുക്ക് ഇനി ആവർത്തിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം എന്നോ എന്ത് ചെയ്യണം നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് റിവൈസ് ചെയ്യണം ഈ ഒറ്റ പദങ്ങളൊക്കെ ഇനിയും കുറേ പഠിക്കാനുണ്ട് ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സായിട്ട് ഇനി തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമൻറ്റ്സും ഒക്കെ അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ